പരീക്ഷയിൽ കാതലായ മാറ്റവുമായി പിഎസ്സി ഇനി മുതൽ സ്ക്രീനിംഗ് ടെസ്റ്റ് രണ്ട് ഘട്ടമായി നടക്കും. മികവുള്ളവർക്ക് മാത്രം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശനം നൽകും. ഡിസംബർ മുതൽ പുതിയ രീതിയാകുമെന്നും ചെയർമാൻ എം കെ സക്കീർ പറഞ്ഞു. കോവിഡ് കാലത്ത് 12,000 പേർക്ക് നിയമനം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എം കെ സക്കീറാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇവിടെ നമ്മൾ കോവിഡ് കാലഘട്ടങ്ങളിൽ പിഎസ്സി ഓഫീസ് അടച്ചിടുകയോ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിർത്തിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഏകദേശം 11,000-12,000 ഇടയിലുള്ള നിയമനങ്ങളിലേക്ക് ശുപാർശ നൽകാൻ സാധിച്ചത്. അതായത് എല്ലാ റാങ്ക് ലിസ്റ്റുകളും അതിൻ്റെ കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വേക്കൻസികളെ സംബന്ധിച്ച് അതാത് വകുപ്പ് മേധാവികളുമായി ആലോചിച്ചും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും കൃത്യമായി എല്ലാ ആഴ്ചകളും റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പോകുന്നുണ്ട്. കാതലായിട്ടുള്ള മാറ്റങ്ങൾ പി എസ് സിയിൽ വരുത്തിയിട്ടുണ്ട്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് അറിയിക്കുക എന്നതാണ് ഈ പ്രസ് കോൺഫറൻസിന്റെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ആ സ്ക്രീൻ ടെസ്റ്റിലേക്കിൻ്റെ റിസൾട്ടിലേക്ക് ഒതുക്കിക്കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പി എസ് സിയുടെ പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരല്പമെങ്കിലും മെറിറ്റുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരാവശ്യമായിട്ടുള്ള നമ്പറിനെ നമ്മൾ പ്രിലിമിനറി റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് പി എസ് സി ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം, നാളെ ഇതുവരെ നടന്നു വന്ന പി എസ് സി പരീക്ഷാ ഘടനയിൽ തന്നെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതല്ലേ? ആദ്യം ഒരു ഗുണമേന്മ പരിശോധന, അതിൽ വിജയിക്കുന്നവർക്ക് മാത്രം അന്തിമ പരീക്ഷ, അങ്ങനെ രണ്ട് ഘട്ടത്തിലേക്ക് മാറുകയാണോ? ശരത്, പി എസ് സി പരീക്ഷയുടെ ഘടനയിൽ തന്നെ ആകെ ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ചട്ടം കഴിഞ്ഞ ദിവസം പി എസ് സി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിന് പ്രകാരം തന്നെയാണ് ഇന്നിപ്പോൾ ചെയർമാൻ സഖീർ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രധാനമായും ഇനി മുതൽ വലിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അത് നിജപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള, അതായത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായ രീതിയിൽ എല്ലാ പരീക്ഷകൾക്കും അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ കൃത്യമായ രീതിയിൽ മെറിറ്റോറിയസായി കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ പ്രകാരം തന്നെയാണ് പരീക്ഷകളെ ഇപ്പോൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ആദ്യമായി സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. സ്ക്രീൻ ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് മാത്രമായിരിക്കും അന്തിമ പരീക്ഷ എഴുതാൻ സാധിക്കും. തീർച്ചയായും സ്ക്രീൻ ടെസ്റ്റും പരീക്ഷയായി തന്നെയായിരിക്കും നടത്തുക. അതിനുശേഷം അതിൽ വിജയിക്കുന്നവരെയായിരിക്കും ഈ രീതിയിൽ അന്തിമ പരീക്ഷയിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഈ സ്ക്രീൻ ടെസ്റ്റിന്റെ പരീക്ഷാ ഫലം ഒരു തരത്തിലും അന്തിമ പരീക്ഷയുടെ ഫലത്തെ ബാധിക്കുകയില്ല. അത് പ്രത്യേകമായിട്ടുള്ള ഒരു പരീക്ഷയായി തന്നെ നടത്തുന്നതായിരിക്കും. അതിൽ നിന്നും മികവ് തെളിയിക്കുന്നവർക്ക് ഈ അന്തിമ പരീക്ഷയിൽ പങ്കെടുക്കാം. അതിൽ പരീക്ഷ എഴുതി വിജയിക്കുന്ന രീതിയിലായിരിക്കും തുടർന്ന് റാങ്ക് പട്ടിക അടക്കം പ്രസിദ്ധീകരിക്കുക. ഇത് വലിയ തോതിൽ, പ്രത്യേകിച്ചും നേരത്തെയൊക്കെ ഒരു റാങ്ക് പട്ടികയിൽ 45 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ക്രമാതീതമായി 19 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പി എസ് സി ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതുതന്നെയാണ് ഇതിൽ ഒരു കാതലായ മാറ്റം ഇപ്പോൾ പി എസ് സി വരുത്തിയിരിക്കുന്നത്. മറ്റ് പി എസ് സിയുടെ ഇന്നത്തെ സുപ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കെ എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പ്രാഥമിക പരീക്ഷയുടെ ഫലം അത് ഈ മാസം 26-ഓടുകൂടി പ്രസിദ്ധീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊന്ന്, നിലവിൽ കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് കാലത്ത് പോലും കൃത്യമായ രീതിയിൽ പി എസ് സി കാര്യങ്ങൾ ചെയ്തിരുന്നു. ആദ്യ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഒരു തരത്തിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നപ്പോൾ പി എസ് സി പ്രവർത്തനരഹിതമായത്. പക്ഷേ അതിനുശേഷം 12,000-ത്തോളം നിയമനങ്ങൾ പി എസ് സി ഈ ഒരു കോവിഡ് കാലത്ത് പോലും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള തുടർ നടപടികളുമായി പി എസ് സി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായും വരുത്തിയിട്ടുള്ള കാതലായ മാറ്റം അത് ഡിസംബർ മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രത്യേക കലണ്ടർ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ചില പരീക്ഷകൾ നിർത്തിവെച്ചിരുന്നു. ആ പരീക്ഷകളെല്ലാം തന്നെ സെപ്റ്റംബർ മുതൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഏതാണ്ട് 5-6 മാസം പിന്നിട്ട് ഒരു കോവിഡ് കാലത്ത് 12,000-ത്തോളം ആളുകൾക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്, നിഷ്ക്രിയമായിരുന്നില്ല എന്ന് പി എസ് സി ചെയർമാൻ വിശദീകരിക്കുന്ന സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഷീജ. കാരണം നിയമനവുമായി പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ വിവാദം
വിവാദങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് പി എസ് സി ചെയർമാൻ ആ കണക്കുകൾ വിശദീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെ എസ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയതാണ്, അതിൻ്റെ പ്രാഥമിക ഫലമെന്നാണോ സൂചിപ്പിച്ചത്? അതിലൂടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അന്തിമ ഫലം വരാൻ ഇനിയും കാത്തിരിക്കണം, എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്? തീർച്ചയായും ഇതിൽ മൂന്ന് സ്ട്രീമുകളിലായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് സ്ട്രീം 1, 2, 3, ഈ മൂന്ന് സ്ട്രീമുകളിൽ മൂന്നാം സ്ട്രീമുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ കോടതിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ അംഗീകാരം കൂടി ലഭിച്ചതിനു ശേഷം ആ പ്രാഥമിക പട്ടിക, അതായത് കെ എസിന്റെ പ്രാഥമിക പരീക്ഷാ ഫലം ഈ മാസം 26 പ്രസിദ്ധീകരിക്കുക, അതാണ് ഇപ്പോൾ പി എസ് സി ലക്ഷ്യമാക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഷിജിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. പി എസ് സി ചെയർമാനാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി പി എസ് സിയിൽ ഈ ഉദ്യോഗാർത്ഥികൾക്കായുള്ള പരീക്ഷയിൽ, പ്രവേശന പരീക്ഷയിൽ വരുത്തുന്ന കാതലായ ഘടനാപരമായ മാറ്റം, രണ്ട് ഘട്ടമായി പി എസ് സി പരീക്ഷകൾ എന്നത് വരുന്നു. അതോടുകൂടി ഈ വിപുലമായ ഈ പട്ടിക അത് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ ചുരുക്കാനാകും, റാങ്ക് പട്ടിക അങ്ങനെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനാകും എന്ന വിലയിരുത്തലോടുകൂടി അത് വരുത്തുന്നു. അതുപോലെ കെ എസിൻ്റെ ആദ്യ പ്രാഥമിക പരീക്ഷാ ഫലം പുറത്തു വരാൻ പോകുന്നു. അതുപോലെ സെപ്റ്റംബറോടുകൂടി മുടങ്ങിപ്പോയ പരീക്ഷകളൊക്കെ മടങ്ങി വരാൻ പോകുന്നു, പരീക്ഷകൾ നടത്താൻ പോകുന്നു. ഈ രണ്ട് ഘട്ട പരീക്ഷ എന്നുള്ളത് ഡിസംബറോടെ നടപ്പാക്കി തുടങ്ങാനുള്ള ആലോചനകളാണ്. ഈ കോവിഡ് കാലത്ത് 12,000 പേർക്ക് നിയമന ശുപാർശ, അതായത് വകുപ്പുകളിലേക്കും മറ്റും നൽകിയിട്ടുണ്ട് എന്നതുപോലെയുള്ള വിവരങ്ങളാണ് പി എസ് സി ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഷീജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.